നമസ്കാരം. കോഴിക്കോട് നഗരത്തിലും മെട്രോ റെയിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നു. ഇതിൻ്റെ പ്രാരംഭ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശം നമുക്ക് നോക്കാം. ആകെ 27.1 കിലോമീറ്റർ ദൂരമുള്ള 2 ഇടനാഴികളായിട്ടായിരിക്കും ഇത് പണിയുക. ആദ്യത്തേത് വെസ്റ്റ് ഹിൽ മുതൽ രാമനാട്ടുകര വരെയും രണ്ടാമത്തേത് കോഴിക്കോട് ബീച്ച് മുതൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുമായിരിക്കും. കഴിഞ്ഞ ശനിയാഴ്ച ജില്ലാ കളക്ടറുടെ ആസ്ഥാനത്ത് വെച്ചാണ് ചർച്ച നടന്നത്. നഗരത്തിലെ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മെട്രോയുടെ ആവശ്യകത വളരെ ശക്തമാണ്. എന്നാൽ ഇത് ലൈറ്റ് മെട്രോ ആയിരിക്കുമോ സ്റ്റാൻഡേർഡ് മെട്രോ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 27.1 കിലോമീറ്റർ ദൂരത്തിൽ 2 ഇടനാഴികളുള്ള ഒരു മെട്രോ ശൃംഖലയുടെ രൂപരേഖ തയ്യാറാക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യ ഇടനാഴിയായ വെസ്റ്റ് ഹിൽ മുതൽ രാമനാട്ടുകര വരെയുള്ള 19 കിലോമീറ്റർ നഗരത്തിൻ്റെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കും. കിഴക്കേ അറ്റത്തെയും പടിഞ്ഞാറേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബീച്ച് മെഡിക്കൽ കോളേജ് ഇടനാഴിക്ക് 8.1 കിലോമീറ്ററാണ് ദൂരം. മെട്രോ കടന്നു പോകാൻ സാധ്യതയുള്ള പ്രധാന സ്ഥലങ്ങൾ ഇവയൊക്കെയാണ്: വെസ്റ്റ് ഹിൽ, നടക്കാവ്, മീഞ്ചന്ത, ചെറുവണ്ണൂർ, രാമനാട്ടുകര മെഡിക്കൽ കോളേജ്, തൊണ്ടയാട്, കോഴിക്കോട് ബീച്ച്. കൊച്ചി മെട്രോ റെയിൽ MD ശ്രീ ലോക്നാഥ് ബെഹ്റ അധ്യക്ഷനായ സമിതിക്കാണ് ഇതിൻ്റെയും രൂപരേഖ തയ്യാറാക്കാനുള്ള ചുമതല. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അംഗീകാരത്തിന് ശേഷം സംസ്ഥാന സർക്കാരിലേക്ക് പോകും. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരത്തിനും ശേഷമായിരിക്കും DPR തയ്യാറാക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്കായി അയക്കുന്നതും. ഇത്രയും നടപടികൾ പൂർത്തീകരിക്കാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് കോഴിക്കോട് നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.